പാലക്കാട് നഗരത്തിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. വീട്ടമ്മയുടെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരനാണ് കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൽമണ്ഡപ സ്വദേശി അൻസാരിയുടെ ഭാര്യ ഷെഫീനയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലാണ് അറസ്റ്റ്. ഇത് പുതുനഗരം സ്വദേശി തൗഫീഖ്. കൽമണ്ഡപം സ്വദേശി അൻസാരിയുടെ പാലക്കാട് നഗരത്തിലുള്ള മെഡിക്കൽ ഷോപ്പിൽ 7 വർഷമായി ജോലി ചെയ്തു വരുന്നു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് അൻസാരിയും കുടുംബവും ഞെട്ടിയത്. അൻസാരിയുടെ ഭാര്യ ഷെഫീനയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലെ മുഖ്യ ആസൂത്രകനാണ് തൗഫീഖ്. ഇയാൾക്ക് പുറമെ പുതുനഗരം സ്വദേശികളായ വിമൽ, ബഷീറുദ്ദീൻ എന്നിവരെയും പാലക്കാട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. അൻസാരിയുടെ വീട്ടിൽ സ്വർണവും പണവും ഉണ്ടെന്ന് മറ്റു പ്രതികൾക്ക് വിവരം നൽകിയതും കവർച്ചയ്ക്ക് ആസൂത്രണം ചെയ്തതും തൗഫീഖാണ്. 1 മാസം മുൻപാണ് ഇവർ ഗൂഢാലോചന നടത്തിയത്. മാർച്ച് 13 കവർച്ച നടത്തി. അൻസാരി കടയിലുള്ളപ്പോഴായിരുന്നു സംഭവം. ഈ സമയം അൻസാരി കടയിലുണ്ടെന്നും വീട്ടിൽ ഭാര്യ മാത്രമാണുള്ളതെന്നും തൗഫീഖ് പ്രതികൾക്ക് വാട്സാപ്പിലൂടെ വിവരം നൽകി. തുടർന്ന് വിമൽ, ബഷീറുദ്ദീൻ, അജീഷ് എന്നിവർ അൻസാരിയുടെ വീട്ടിലെത്തി ഷെഫീനയെ കെട്ടിയിട്ട് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തുകയായിരുന്നു. അജീഷ് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. 57 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയുമാണ് കവർന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ സ്വർണം വിൽക്കാൻ സഹായിച്ച 4 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് കവർച്ചയുടെ ചുരുളഴിയുന്നത്. കവർച്ച നടന്ന ദിവസം സംഭവം അറിഞ്ഞ് വീട്ടിലെത്തിയ അൻസാരിക്കൊപ്പം തൗഫീഖും ഉണ്ടായിരുന്നു. ഒരു കൂസലുമില്ലാതെയാണ് തൗഫീഖ് വീട്ടിലെത്തിയത്. അതുമാത്രമല്ല, ഷഫീനയുടെ കയ്യിലെ കെട്ടഴിക്കാൻ സഹായിച്ചതും തൗഫീഖാണ്. തുടർന്നും തൗഫീഖ് അൻസാരിയുടെ മെഡിക്കൽ ഷോപ്പിൽ ജോലിക്കെത്തിയിരുന്നു. തൗഫീഖാണ് കേസിലെ മുഖ്യ ആസൂത്രകൻ എന്നത് അൻസാരിക്കും കുടുംബത്തിനും വിശ്വസിക്കാനായിട്ടില്ല. കേസിൽ പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികൾ കൊണ്ടുപോയ ഷെഫീനയുടെ മൊബൈൽ ഫോൺ വടക്കഞ്ചേരി മംഗലം പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി. സ്വർണം വിറ്റതായും ഇത് കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 4 പേരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്.